ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ഈ ശരിക്കും ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്ക് ഒക്കെ മുന്നോട്ട് വരാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ 2010 കഴിഞ്ഞത് മുതൽ എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടി വന്നതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ മൊബൈലിൽ നെറ്റും ഒക്കെ ആയതിന് ശേഷം അതുപോലെ തന്നെ ഈ ടിക്ടോക്ക് പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം മുന്നോട്ട് വരാൻ കുറേ കലാകാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ടിക്ടോക്കിൻ്റെ കാര്യം പറഞ്ഞാൽ പലർക്കും ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അഭിനയത്തിലേക്കും അല്ലെങ്കിൽ പാട്ടിലേക്കും ഒക്കെ തിരിഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത ആൾക്കാരുടെ മുന്നിലേക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മുടെ കഴിവെന്താണെന്ന് കാണിച്ചു കൊടുക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഇന്നൊരു കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത് വെളിയിലങ്ങുമുള്ള ഒരാളല്ല, ഞങ്ങളുടെ മ്യൂസിയം പാർട്ണർ. ഞങ്ങളൊരു 3 പേരാണ് മ്യൂസിയം നടത്തുന്നത്. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതെ, പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ ഒരു സ്റ്റാഫിനെ നമുക്ക് വേണമല്ലോ. അപ്പോൾ സ്റ്റാഫ് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും നമ്മുടെ ആശാൻ്റെ ശിഷ്യനെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം മ്യൂസിയം ഇൻചാർജായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് അനുരാജ് ശിവഗിരി എന്ന് പറയുന്ന വ്യക്തിയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നിരുന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നല്ലൊരു മജീഷ്യനാണ്. എൻ്റെ മ്യൂസിയം പാർട്ണർ സിബി ചേട്ടൻ എന്ന് പറയുന്നത് 10-78 രാജ്യങ്ങളോളം സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ ഷിപ്പിൽ, ക്രൂയിസ് ഷിപ്പിലെ മജീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ അനുരാജ് ശിവഗിരി എന്ന് പറയുന്നത്. സിബി ചേട്ടൻ ഇപ്പോൾ അമേരിക്കയിൽ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു സൂര്യ കൊച്ചി ടി വി പ്രോഗ്രാമിൽ ഗുൽജാ സിംസം എന്നൊരു പ്രോഗ്രാം സിബി ചേട്ടൻ ചെയ്തിരുന്നു. അപ്പോൾ സിബി ചേട്ടൻ പോയ ഗ്യാപ്പിൽ അനുരാജാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് കൊച്ചി ടി വിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാട്ടിലൊക്കെ മുമ്പ് ബെസ്റ്റ് ആക്ടറായിരുന്നു. അതുപോലെ തന്നെ മിമിക്രിയിൽ സ്റ്റേറ്റ് ലെവലും സംസ്ഥാന കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിനൊക്കെ അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിനൊക്കെ ജഡ്ജായിട്ട് പോകുന്ന ഒരു പ്രതിഭയാണ്. അപ്പോൾ അങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഒരു മജീഷ്യനാണ്, പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു മാജിക്കല്ല, അതിന് പകരം അദ്ദേഹത്തിൻ്റെ കുറച്ച് കഴിവുകൾ, കുറച്ച് മിമിക്രി കഴിവുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താം. അനുരാജേ ബാ. അപ്പോൾ ഇതാണ് അനുരാജ്, അനുരാജ് ശിവഗിരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അനുരാജേ, കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമ്മുടെ മ്യൂസിയം ഇൻചാർജ് ആണ്. ഓ പിന്നെ വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ തകർത്തുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കൂടെ കുറച്ച് നാളായിട്ട്, ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു 1.5-2 വർഷമായിട്ട് അല്ലേ, രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ മ്യൂസിയം പാർട്ണറായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. മ്യൂസിയം പാർട്ണറല്ല, മ്യൂസിയം ഇൻചാർജായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഇന്ന് മിമിക്രി കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ മിമിക്രി, അപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ അല്ലെ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അപ്പോൾ എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു. 2 തവണ മിമിക്രിക്ക് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ഓ, പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിരുന്നു. 2 തവണ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, 1 തവണ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അനുരാജിൻ്റെ സംസാരത്തിൽ നിന്ന് വരുമ്പോഴേ അതിനൊരു എന്താ പറയുന്നത്, കോമഡി ഉത്സവത്തിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുഖം കാണിച്ചായിരുന്നു. എത്രാമത്തെ എപ്പിസോഡായിരുന്നു? 149-ാമത്തെ എപ്പിസോഡ് നോക്കിയാൽ മതി അനുരാജ് ശിവഗിരിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് ഏതായാലും ഞാൻ കൈമാറുകയാണ്, കുറച്ച് മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അനുരാജേ, പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റങ്ങൾ കാണിച്ചു. നമ്മുടെ നാട്ടിലേക്ക് ഈ ലോട്ടറി കച്ചവടം ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ ലോട്ടറി കച്ചവടം ചെയ്തു പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീക്കറിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ആ അനൗൺസ്മെൻറ്റ് കാലങ്ങളായിട്ട് ഒരേ ഒരു രീതിയാണ്. അതിപ്പം ഇപ്പം ആദ്യകാലങ്ങളിൽ സൈക്കിളിലായിരുന്നു, അതിനുശേഷം അത് ബൈക്കിലായി, അതിനുശേഷം ഇപ്പം നാനോ കാറിലൊക്കെ ആയി. ഇനിയിപ്പോൾ BMW വന്നെന്ന് പറഞ്ഞാൽ ആ സ്പീക്കറിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻറ്റ് അതിനൊരു മാറ്റം ഉണ്ടാകും. ആ അനൗൺസ്മെൻറ്റ് ഞാനൊന്ന് അവതരിപ്പിക്കാം. കണ്ണടച്ചിരുന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. അതുപോലെ പിന്നെ ഞങ്ങളുടെ കൊല്ലത്തിന്റെ MLA
നമ്മുടെ ബെഡായി ബംഗ്ലാവിന്റെ ഒക്കെ മുതലാളി ആരാ? മുകേഷ്. ആ മുകേഷ് സാർ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. മറ്റേ അതല്ല, മറ്റേ നിന്റെ ആരാധന എനിക്ക് വേണ്ടടേ, അതല്ല. ഓക്കെ, മര്യാദ പനി കൊല്ലക്കാരനാവുന്നില്ല തൽക്കാലം, സിനിമയിലടായിരുന്നു പറയാൻ. മേൻകുട്ടി അങ്ങനെ പറഞ്ഞ മറ്റേ ലെവലില്ലടേ മേലു, അവളെന്നോട് പറയുവാ ഐ ലവ് യു. അളീ ചെല്ല് ചെല്ല് പോയില്ലേ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാളായി പറഞ്ഞിട്ടെങ്കിലും ഞാനൊന്നും അവതരിപ്പിക്കാം. നമ്മുടെ സായികുമാർ അല്ലേ, സായികുമാർ ആദ്യ സിനിമയിൽ വന്ന റാഞ്ചുറാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ്, പഴയ കാലത്തെ സായികുമാറിൻ്റെ സെന്റിമെന്റ്സ് ഡയലോഗ് ഞാനൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ശരി മത്തച്ചേട്ടാ, അവളെ വെച്ച് നോക്കി നമ്മൾ രാജാക്കന്മാരാ, അവിടെ കയ്യിലും ഒന്നുമില്ല മത്തച്ചേട്ടാ. അവിടെ നിവർത്തിയിട്ട് കൊണ്ടാണ് എൻ്റെ ജോലി തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത്. അല്ല പിന്നെ പെറ്റത്താളെ കണ്ടിച്ചറിയില്ലാതെ പറ്റിക്കുന്ന ഗോപാലകൃഷ്ണൻ, അവൻ ഏത് നിമിഷം നമ്മളെയും പറ്റിക്കും മത്തച്ചേട്ടാ. വിളിക്കും മത്തച്ചേട്ടാ പോലീസിനെ വിളിക്കാൻ. എടാ ഗോപാലകൃഷ്ണ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പൊട്ടി. അപ്പൊ ഞാനൊന്ന് പഴയ ആ ഒരു ആദ്യ സിനിമയിലെ അത് അതുപോലെ സെന്റിമെന്റ്സ് ആണ് അദ്ദേഹത്തിന്റെ അത് ചെയ്തത്. അതുപോലെ തന്നെ ഇനി അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇപ്പം സിനിമാ നടന്മാർ വേണോ അതോ? ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അവതരിപ്പിക്കുക, അതായത് നമ്മുടെ ക്രോണിക് ബാച്ചലർ സിനിമ കണ്ടാണോ? ക്രോണിക് ബാച്ചലർ സിനിമയ്ക്കകത്ത് കുടിച്ചിട്ട് അലമ്പുണ്ടാക്കുന്ന ഒരാളുണ്ട് എപ്പോഴും, അനിയപ്പനാണ്, അനിയപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കുക. പോടാ 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 കുറുപ്പെങ്കട്ടവനെ, മര്യാദക്ക് പോയില്ലാതെ എന്നാ ചെയ്യടാ പന്നിയുടെ മോനെ, അടുക്കാൻ നേരത്തു മാറിക്കളയുന്നാണ് ആ പോർക്ക്. അല്ല ഞാൻ ഇവിടെ നിക്കടാ, അതാ പോടാ. ഞാൻ ഈ കണ്ണടച്ചോണ്ട് പറയുന്ന ഡയലോഗ് ഓർത്തിട്ട് ഇങ്ങനെ പറയുന്നത്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടൊരു ഒരാളെ കാണിക്കാമല്ലോ, ആരാണ്? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് ഹരീഷ് പേരടി എന്ന് പറയുന്നത്. പിന്നെ അവതരിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് വെച്ചൊരു ഭാഗ്യമുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഞാൻ കോമഡി ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കോമഡി ഉത്സവത്തിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് ഒരു ചാനലിന് ഗിന്നസ് വേൾഡ് കിട്ടുന്ന ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സ് നടത്തിയ മറ്റേ ഒരു ദിവസം ഫുള്ളൊരു പ്രോഗ്രാം ചെയ്ത് അതിനകത്ത് 1500 പേരിൽ ഒരാൾ ഞാനായിരുന്നു മിമിക്രി ചെയ്യാം പെർഫോമൻസിന് കോമഡി ഉത്സവത്തിൽ. അപ്പൊ അന്ന് ഞാൻ ചെയ്തത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് ഹരീഷ് പേരടിയുടെ ശബ്ദമാണ്, നമുക്കൊക്കെ അറിയാം. അപ്പൊ നല്ല ഒരു ഗംഭീരനായ ഒരു നടനാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ചെയ്തു. അതിന് അതിനുശേഷം ഞാൻ അതിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം ഫോൺ വിളിച്ച് ഈ ശബ്ദം പറയാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അവതരിച്ചു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് ആ ശബ്ദം തന്നെ ചെയ്യാം. എന്തൊപ്പന് വാങ്ങിത്തറവും പോങ്ങുള്ള രണ്ട് രണ്ട് സാധ്യത, ഒന്നൊരു ഗോട്ടി സോഡയും പിന്നെ ഗ്യാസിന്റെ ഒരു മുട്ടായി, അതും കൊല്ലത്തിൽ ഒരിക്കൽ. എന്തൊരു ചെല്ലപ്പോ അറിയില്ലേ, ഇനിയിപ്പ് ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ, നമ്മുടെ ആശുപത്രി വരാൻ പോവല്ലേ, അനക്കൊക്കെ വേണ്ടിട്ട് തന്നടോ. ഇത്രയൊക്കെ കയ്യിലുണ്ടായിരുന്നില്ലേ, ഇത്രയും കൂടെ നടന്നത് ഞാൻ വിചാരിച്ചു ചുമ്മായി വായിട്ടലക്കുന്ന മാത്രമേ ഉള്ളൂ, ഇത്രയൊക്കെ കയ്യിലുണ്ടായിരുന്നില്ലേ. ഇതിനെക്കാട്ടി കൂടുതൽ കയ്യിലുണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്, മാജിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. 24 മണിക്കൂറും കയ്യിൽ കൊണ്ടുപോകും. നമ്മള് ക്ലോസ് അപ്പ് മാജിക് അല്ല ചെയ്യുന്നത്, എന്റെ ഗുരുനാഥൻ പറഞ്ഞതുപോലെ സിബി മുള്ളനിക്കാട് ക്ലോസ് അപ്പ് മജീഷ്യൻ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കുറെ ഈ പറഞ്ഞതുപോലെ ക്ലോസ് അപ്പ് മാജിക്ക കോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പ്രാക്ടീസാണ്, അതിനുവേണ്ടി കൊണ്ടു നടക്കുന്നത്. ആളുകൾ എന്നോട് പലരും ചോദിച്ചു വട്ടാണോ നമുക്ക്, സത്യം സീരിയസ്ലി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് വട്ടാണ് ഇങ്ങനെ കോയിൻസ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു വട്ടാണ്. നമുക്കതൊരു മാജിക്കിന്റെ എപ്പിസോഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോ ഇന്ന് നമ്മുടെ അനുരാജിന്റെ മിമിക്രി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കുറേ കലാകാരന്മാർക്ക് മുന്നോട്ട് വരാം. ഇപ്പോൾ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് അതെ അതെ, അത് മാത്രമല്ല ഇപ്പോൾ കൊറോണയും ഈ ഒരു പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാംസുകളൊന്നും ഇല്ല, ഞങ്ങളൊക്കെ ഒന്നൊരു പൊടി തട്ടി ഞങ്ങളെ ഒന്ന് എടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഈ ഓണത്തിനൊക്കെ ശരിക്കും പ്രോഗ്രാംസ് ചെയ്യേണ്ടിയിരുന്നതാണ്, പ്രോഗ്രാംസൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രോഗ്രാംസ് കുറച്ച് ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട്, അത് ചെയ്യിപ്പിച്ചതിൽ. അപ്പോൾ ഇനി കുറേ മാജിക്ക് അതിൻ്റെ ടീച്ചിങ് ക്ലാസ്സും ഒക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മാജിക്കുമായിട്ടൊക്കെ പിന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് കൂടുതൽ സപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇതുപോലെ മാജിക്കും ക്ലോസ് അപ്പ് മാജിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ മിമിക്രിയും ഒക്കെ ആയിട്ട് ലൈവ് യൂട്യൂബിൽ വരാമെന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ട്. എന്തായാലും അത് നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് അനുരാജിൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വഴിയെ മാജിക്കിൻ്റെ വരുന്നുണ്ട്. നിങ്ങൾ മറക്കണ്ട, നമ്മുടെ ആറന്മുള കണ്ണാടിയുടെ ഇനി രണ്ട് എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി വരാനുണ്ട്. അത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സേതു.